നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ വിദൂരത്തിലാണല്ലോ കരുതി. ഇങ്ങനെ ഒരു അവസരത്തിലും ഇത്തരത്തിലുള്ള ഓൺലൈൻ അസംബ്ലിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ അനുഗ്രഹിച്ചതിന് നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ഓൺലൈൻ അസംബ്ലിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി കെവിൻ പോളിനെ ക്ഷണിക്കുന്നു. ശരിയായിക്കട്ടെ. എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട വികാരി എച്ചാർ സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, എന്റെ വലിയ കൂട്ടുകാരെ, ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ലാത്തത് മൂലം നമ്മൾ ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴിയാണ് വിശ്വാസ പരിശീലനം നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് നമ്മുടെ ആറാം ക്ലാസ്സിലെ ക്ലാസിന്റെ ഓൺലൈൻ അസംബ്ലിയാണ്. ഈ അസംബ്ലിയിലേക്ക് ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും അച്ഛമ്മനെയും മറ്റെല്ലാ അധ്യാപകരെയും എന്റെ പ്രിയ കൂട്ടുകാരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതു കാര്യം ആരംഭിക്കുന്നതും പ്രാർത്ഥനയിലൂടെയാണ്. വിശ്വാസ പരിശീലന കാര്യത്തിലൂടെ ഞങ്ങളും എന്നിവയിലൂടെ വളരുവാനുള്ള പ്രചോദനമാണ് നാം ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കായി ലിയ മരിയെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ പരിപാലനായ ദൈവമേ, അങ്ങനെ അവളോട് കാണിക്കുന്ന അഭിലക്ഷ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അങ്ങനെ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും സംരക്ഷിച്ചോളണമേ. എല്ലാവരോടും ആദരവോടും വിനയത്തോടും കൂടി പെരുമാറുവാനുള്ള ആത്മീയ പ്രകാശം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സത്യത്തിന് നീതിക്കും വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വിടന്റെ കിളിൽ നിന്നും മരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂരുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകിടെ കിരുന്ന് കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കൗജവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും, എങ്കിലും നിനക്കൊന്നർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അതിന് നിവാസം അർപ്പിച്ചു, നിനക്കൊരുത്തിന്മയും ഭവിക്കുകയില്ല, അവനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പദങ്ങളിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അണലിന്റെയും മേൽ നീ ചവിട്ടി നടക്കും. യോ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമുള്ളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ദീർഘാഴ്ച നൽകി ഞാൻ അവനെ സംതനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ജീവിതത്തിലെ എല്ലാ കുരിശുകളും സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിലെത്തിയ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കയറി ചെല്ലും. അതിനായി ടെക്സാസ് സേവിയർ നേഷനെ ക്ഷണിക്കുന്നു.
സുജീത മരിയ ഗോരേത്തി പാവം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് സുജീത മരിയ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ധീരബാലികയാണ് സുജീത മരിയ ഗോരേത്തി ഇറ്റലിയിലെ വടക്ക് ഭാഗത്തുള്ള കൊറിനാൻഡോയിലെ ദരിദ്ര കർഷകന്റെ മകളായി 1890 ഒക്ടോബർ 16-ാം തീയതി ജനിച്ചു ദൈവസ്നേഹത്തിലും പാപഭയത്തിലും വളർന്നു വന്ന കുടുംബമായിരുന്നു അവളുടേത് 7-ാം വയസ്സിൽ ദിപ്തനാഥനെ സ്വീകരിക്കുകയും ശരീരേവനം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഫെറിക്കോറ എന്നിടത്തേക്ക് അവർ താമസം മാറി അവിടെ വെച്ച് ജിയോവാനി കുടുംബത്തോടൊപ്പം അവർക്ക് താമസിക്കേണ്ടി വന്നു പിതാവിന്റെ മരണശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിച്ചത് അവിടെ വെച്ച് ജിയോവാനിയുടെ മകൻ അലക്സാണ്ടർ അവളെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാൽ അവൾ അതിന് വഴങ്ങിയില്ല കോപിഷ്ഠനായ അലക്സാണ്ടർ അവളെ കടാര വെച്ച് കുത്തിക്കൊലപ്പെടുത്തി ഒന്നല്ല 14 പ്രാവശ്യം അവൾക്ക് കുത്തിവെച്ചു എന്നാൽ കൂടി അവളെ ആക്രമിച്ച അലക്സാണ്ടറിനോട് അവൾക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിച്ചു മരിയ ഗോരേത്തിയെ 1950 ജൂൺ 24-ാം തീയതി 12-ാം പീയൂസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാന മാസത്തിലെ പുണ്യങ്ങളിലൂടെ നമ്മളും യാത്ര ചെയ്യുകയാണ് ഈ അവസരത്തിൽ ജപമാലയുടെ പുണ്യങ്ങളെ പറ്റി പറഞ്ഞു തരുവാൻ ആൽബിൻ ജോർജിനെ ക്ഷണിക്കുന്നു വിശുദ്ധമ്മയുടെ മനസ്സായത്തിനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാണ് ജയമാല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജയമാല ഓരോ പ്രവർത്തനയും ബൈബിൾ നിവേശിതമാണ് ഈശോയുടെ ജീവിതത്തിൽ രക്ഷാകര സംഭവങ്ങൾ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ജപമാല അനേകം കുടുംബങ്ങളെയും അനേകളുടെ വ്യക്തി ജീവിതത്തിനും ജയമാലയുടെ തീ വഴി വലിയ ദേവികയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് പലർക്കും അറിയാം സഭയിൽ എഴുതാനും വിശുദ്ധ ജയമാലയുടെ അതിപ്രശ്നത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇനി ഞാൻ ധ്യാനിക്കുന്നത് ഈ കാരണത്തിനെ പറ്റി ഏറ്റവും ശക്തമായ ആയുധം ജയമാല എന്നാണ് പാദ്രെ പിയോ പറയുന്നത് എല്ലാ സന്ധ്യാസമയങ്ങളിലും ജയമാല എന്ന കുടുംബം എത്ര മനോഹരമായ കുടുംബമെന്നാണ് വിശുദ്ധ ജോമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾ പറയുന്നത് യഥാർത്ഥ ക്രിസ്തീയ പരിപൂർണ ഒരു വിദ്യാലയമാണ് ജയമാല എന്ന് വിശുദ്ധ ജോൺബോൾ 22-ാം വാക്ക് പറയുന്നുണ്ട് സ്നേഹിതരെ ജയമാല അത്ഭുതശക്തിയെ പറ്റി സ്വന്തം ജീവിതം അനുഭവിച്ചറിഞ്ഞ വിശുദ്ധരുടെയും മാഫാവരുടെയും വാക്കുകളാണ് ഇപ്പോൾ നാം ധ്യാനിച്ചത് നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഏറ്റവും ശക്തമായത് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ജയമാല നമുക്ക് ചുറ്റുമുള്ള ചില പ്രധാന കാര്യങ്ങൾ വാർത്തകളുമായി എമ്മാനുവൽ എത്തുന്നു നമസ്കാരം സഭാ വാർത്തകൾ ദേവാലയത്തിന് മുന്നിൽ ഒരു കുഞ്ഞു കരയുമ്പോൾ അത് തടയാൻ ശ്രമിക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിൽ ഇസ്ലാമത ഫിഗറർ തല അർത്തുകുന്ന അധ്യാപകന് കണ്ണീരോടെ വിടാം അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക ന്യൂനപക്ഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KCBC വിദ്യാഭ്യാസ കമ്മീഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഉപവാസ സമരം തുടങ്ങുന്നു വാർത്തകൾ വിശദമായി ദേവാലയത്തിനുള്ളിൽ ഒരു കുഞ്ഞു കരയുമ്പോൾ അത് തടയാൻ ശ്രമിക്കരുത് കാരണം അത് ദൈവത്തിന്റെ അലിവിനെ ആകർഷിക്കുന്ന സ്വരമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിൽ അധ്യാപകന്റെ അന്ത്യചടങ്ങിൽ ആദരം അർപ്പിക്കാൻ 10,000 ഒത്തുകൂടി KCBC വിദ്യാഭ്യാസ കമ്മീഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കാൻ ഉപവാസ സമരം തുടരുന്നു സമരം ആർച്ച് ബിഷപ്പ് സൂസഫാക്യം ആണ് ഉദ്ഘാടനം ചെയ്തത് വാർത്തകൾ കഴിഞ്ഞു നന്ദി എല്ലാവരും ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിക്കട്ടെ ജയ് ക്രൈസ്റ്റ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ എല്ലാവരും സാനിറ്റൈസർ മാസ്ക് സോഷ്യൽ ഡിസ്റ്റൻസ് ബൈ ബൈ